സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാജീവ് ഗാന്ധി വധക്കേസിൽ അകാരണമായി ശിക്ഷിക്കപ്പെട്ട 31 വർഷം ജയിലിൽ ചെലവഴിച്ച് ഈ അടുത്ത കാലത്ത് മോചിക്കപ്പെട്ട പേരറിവാളൻ. അദ്ദേഹം ഇത്രയും കാലം പ്രതീക്ഷയും സമചിത്തതയും കൈവിടാതെ തടവറയിൽ ചെലവഴിച്ചതിന് പിന്നിൽ ഒരു മഹാസാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ അർപ്പുതമ്മാൾ. ആ അമ്മയും മകനും സമ്പത്തോ സ്വാധീനമോ ഇല്ലാഞ്ഞിട്ടും പരസ്പരം താങ്ങായി നിന്നു ഇരുമ്പഴിക്ക് അപ്പുറവും ഇപ്പുറവും. അങ്ങനെ അവർ നേടിയ വിജയത്തിന്റെ കഥയാണത്. ആ അമ്മ എല്ലാ ആഴ്ചയും തന്റെ മകനെ കാണാൻ ജയിലിൽ പോകുമായിരുന്നു അത്രേ. പുസ്തകങ്ങളും പത്രങ്ങളും മാസികകളും ചുമന്നുകൊണ്ട് അവർ നടന്നു വന്ന വഴിയിൽ വേപ്പിന്റെ കമ്പൊടിഞ്ഞു വീണതും മറ്റു വഴിക്കാഴ്ചകളുമെല്ലാം അവർ വിടാതെ മകന് വിവരിച്ചു കൊടുക്കുമായിരുന്നു. ജയിലിലെത്താൻ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ അവർ ആശങ്കപ്പെട്ടിരുന്നത് തന്റെ മകനോട് തനിക്ക് സംസാരിക്കാനാകില്ലല്ലോ എന്നാണ്. അവന്റെ ലോകത്തിന് ഒട്ടും മങ്ങലേൽക്കരുതെന്ന് അവർ ശഠിച്ചിരുന്നു. 18 വയസ്സിൽ അവൻ ജയിലിൽ പോകുമ്പോൾ അവൻ എത്രമാത്രം പ്രസന്നതയും ചുറുചുറുക്കുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഇന്നും അവൻ 50 വയസ്സാകുമ്പോഴും. ആ അമ്മയുടെ പ്രത്യാശയുടെ ധീരതയുടെ കഥ കൂടിയാണത്. ഇന്ന് ദൈവത്തിന്റെ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഇങ്ങനെ നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം. ഇന്ന് സങ്കീർത്തനം 60 വേദനയുടെയും തകർച്ചയുടെയും കനത്ത വീഴ്ചകളുടെയും വക്കിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നൊരു സങ്കീർത്തനമാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞുവെന്ന് തോന്നുന്നു. അങ്ങയുടെ കഠിനമായ കോപം ജ്വലിക്കുകയാണ്. ഈ ജനം ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളാണെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. പക്ഷേ ആ സങ്കീർത്തനം നിരാശയുടെ ഒരു അലറിവിളിയല്ല. തങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ വലത് കൈയുടെ ശക്തിയെ ആശ്രയിച്ച് അവർ പാടുകയാണ്. അത് ഒരു പ്രത്യാശയുടെ ഭേരി തന്നെയാണ്, ഓറക്കിൾ ഓഫ് ഹോപ്പ്. ദൈവത്തോടൊപ്പം, വിത്ത് ഗോഡ്, എല്ലാം നമുക്ക് നേരെയാക്കാനും എല്ലാ പ്രതിബന്ധങ്ങളെ തകർത്തെറിയാനും വീഴ്ചകളെ അതിജീവിക്കാനും സാധിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം. തന്റെ അമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് പേരറിവാളനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മ്യൂച്വൽ ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്നാണ്, പരസ്പര വിശ്വാസക്കുറവ് എന്ന്. സംശയിക്കേണ്ട, അതിന് സവിശേഷമായൊരർത്ഥമുണ്ട്. കാരണം അവൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അമ്മയും മകനും എപ്പോഴും കണ്ടുമുട്ടുമ്പോൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം നേരെയാകുമെന്നാണ്. എന്നാൽ ഒന്നും നേരെയാകില്ല എന്ന് അവർക്ക് ഹൃദയത്തിൽ അറിയാഞ്ഞിട്ടല്ല. അവർ അത് പരസ്പരം ഒരിക്കലും പറഞ്ഞിരുന്നില്ല. പകരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം നേരെയാകുമെന്ന്. ഇത് സാങ്കേതികമായി പറഞ്ഞാൽ ഒരു വിശ്വാസവഞ്ചനയാണ്. പക്ഷേ മധുരതരവും സൗഖ്യദായകവുമായ ഒരു വിശ്വാസവഞ്ചനയാണത്. അത് പ്രത്യാശയെ വളർത്തുന്ന ഒരു വിശ്വാസവഞ്ചനയാണ്. കാരണം എല്ലാം നശിച്ചുപോകും എന്നൊരു വിശ്വാസത്തെ അത് അതിലംഘിക്കുകയാണ്. അതുതന്നെയാണ് പ്രത്യാശയുടെ സവിശേഷമായ ശക്തിയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന സങ്കീർത്തനം 60 തകർച്ചയുടെ ആഴക്കുഴിയിലും കർത്താവിനെ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മെ വീണ്ടെടുക്കുന്നുവെന്ന് ഡെലിവർ. ഇന്ന് 2 രാജാക്കന്മാർ 17 വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലിന്റെ ദുഃഖസാന്ദ്രവും എന്നാൽ അനിവാര്യവുമായ പതനം നാം കാണും. ഹോഷിയ എന്നൊരു രാജാവിന്റെ വീഴ്ചയിൽ ഇസ്രായേലിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിതറയ്ക്കപ്പെടുകയാണ് അസിറിയൻ രാജാവിന്റെ പടപ്പെരുമയിൽ. ഹോഷിയ എന്ന വാക്കിന് വീണ്ടെടുക്കുന്നവൻ, രക്ഷകൻ എന്നാണ് അർത്ഥം, ഡെലിവർ. പക്ഷേ ആ പേര് വിഫലമായി പോവുകയാണ്. ഹോഷിയ അവന്റെ പിതാക്കന്മാരെ പോലെ രക്തം ചൊരിഞ്ഞു തന്നെയാണ് അധികാരം പിടിച്ചെടുക്കുന്നത്. മാത്രമല്ല, അവൻ അത്ര നല്ലവനായ ഒരു രാജാവായിരുന്നില്ല. പക്ഷേ ഒരു പക്ഷേ കൊണ്ട് തിരുവചനം പറയുന്നുണ്ട് അവനിൽ ചില സാത്വിക ഗുണങ്ങളുണ്ടായിരുന്നുവെന്ന്. അവൻ ഏത് ഗുണങ്ങളെയാണ് പരിപോഷിപ്പിക്കാൻ പോകുന്നത് എന്നത് അവന്റെ ഭാഗധേയത്തെ നിർണയിക്കാൻ പോവുകയാണ്. അവന്റെ ദൈവാശ്രയത്വം കെടയറ്റതായിരുന്നില്ല. അവൻ ദൈവത്തെ മാത്രമല്ല കൂട്ടുപിടിച്ചത്, ഇനി ദൈവമെങ്ങാനും പാളിപ്പോയാലോ എന്ന് കരുതിക്കൊണ്ട് ഫറവോയെയും കൂട്ടുപിടിച്ചു. അങ്ങനെ ഫറവോ പകർന്ന ധൈര്യത്തിൽ അവൻ ഒരവിവേകം കാണിക്കുന്നുണ്ട്. അതിരാജാക്കന്മാരായ അസിറിയയ്ക്ക് കപ്പം കൊടുക്കുന്നത് വെട്ടിച്ചുരുക്കി. അതിരാജനും സാമന്തരാജനും തമ്മിലുള്ള ബന്ധം തന്നെ സാമന്തരാജാവ് അടങ്ങിയൊതുങ്ങി കപ്പം കൊടുത്ത് ജീവിച്ചോളാം എന്ന നിലപാടിൽ നിന്നാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ സാമന്തരാജ്യത്തെ അതിരാജ്യം വെട്ടിപ്പിടിക്കാതെ ബാക്കി വയ്ക്കുന്നത്. കപ്പം എന്നത് കീഴ്വഴക്കത്തിന്റെയും അനുസരണയുടെയും രാജഭക്തിയുടെയും അളവുകോലായി മാറുകയാണ്. സാമന്തരാജ്യം അത് തെറ്റിക്കുമ്പോൾ പിന്നെ കഥ മാറും. അതുകൊണ്ട് തന്നെ അതിരാജാക്കന്മാരായ അസീറിയ ക്രോധത്താൽ ജ്വലിച്ച് ഹോഷിയായുടെ കഥ തീർക്കുകയാണ്. അവന് പിന്നെ ആരും കണ്ടിട്ടില്ല. രാജാവിന്റെ കാര്യം മാത്രമല്ല ഇവിടെ അവതാളത്തിലായത്, രാജ്യത്തിന്റെ കൂടിയാണ്. മേലിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ അവർ രാജ്യമായ ഇസ്രായേലിനെ നിലം പരിശാക്കി കെട്ടിപ്പൂട്ടി കൊണ്ടുപോവുകയാണ്. ചരിത്രത്തിൽ പിന്നെ വടക്കൻ സാമ്രാജ്യമായ ഈ ഇസ്രായേൽ അഥവാ എഫ്രായിം ഒരിക്കലും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നില്ല.
സീനായ് ഉടമ്പടി ലംഘിച്ചതാണ് ആ രാജ്യവും രാജാക്കന്മാരും വീഴാൻ കാരണം. ഇന്നലെയും മറ്റു ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന മനോഭാവങ്ങൾ തന്നെയാണത്. രണ്ട് രാജാക്കന്മാർ 17:13 പറയുന്നുണ്ട്, ദൈവം വിവിധ കാലങ്ങളിൽ വിവിധ രീതികളിൽ പ്രവാചകന്മാർ വഴി അവതരിപ്പിച്ച തന്റെ വചനത്തെ ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കുകയാണ്, ഷുഭു, പിന്തിരിയുക എന്ന്. തെറ്റു ചെയ്തു എന്നതല്ല ദൈവത്തിന് പ്രശ്നം, എണ്ണമറ്റ പ്രാവശ്യം തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും തിരുത്തിയിട്ടും പിന്തിരിയാൻ ക്ഷണിച്ചിട്ടും ജനം ദൈവത്തിലേക്ക് പിന്തിരിയുന്നില്ല എന്നതാണ്. പ്രവാചകരെയും ദൈവിക നിയമത്തെയും അവർ ലംഘിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വിശ്വസിക്കാൻ കൊള്ളാത്തവയിൽ, ആശ്രയമർപ്പിക്കാൻ തികയാത്തവയിൽ അവർ വിശ്വാസവും ആശയമർപ്പിച്ചു. അതിനാൽ തന്നെ അവരുടെ അപകടങ്ങൾ അവർ തന്നെ വിളിച്ചു വരുത്തിയതാണ് എന്ന് മത്തായി 7:1-5 നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിധി തീർപ്പുകളിൽ ക്രീനോ നമ്മുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് മറ്റുള്ളവന്റെ വീഴ്ചയെ നാം ഊട്ടിയുറപ്പിക്കരുത് എന്ന്. ക്രീനോ എന്നത് ന്യായവിധി മാത്രമല്ല, വിവേചനപൂർവകമായി നമ്മൾ എടുക്കുന്ന നിലപാടുകളെ കൂടി സൂചിപ്പിക്കുന്ന പദമാണ്. നമ്മൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നമുക്കും അളന്നുകിട്ടും. ഹോഷിയ അസിറിയയുമായുള്ള തന്റെ ബന്ധത്തെ ഒരളവുകൊണ്ട് നിശ്ചയിച്ചു. ആ അളവ് അവൻ തെറ്റിക്കുമ്പോൾ അത് തന്നെ അവന് വിനയായി മാറുകയും ചെയ്യുന്നു. ആ അളവിനാൽ തന്നെ അവന്റെ മേൽ ക്രോധം ചൊരിയപ്പെടുന്നു. സഹോദര എന്ന് വിളിച്ചുകൊണ്ട് നാം മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുകയും സ്വന്തം കണ്ണിലെ കട്ടിത്തടി കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ നാം സഹോദര്യത്തിന്റെ ഭാവങ്ങളെ കൂടി കളങ്കപ്പെടുത്തുകയാണ്. ഇസ്രായേലും യൂദായും ഇതുപോലെ സഹോദരങ്ങളായിരുന്നു. എന്നാൽ അവർ പോരടിച്ച് വിഘടിച്ചുപോയി. പരസ്പരം സംശയത്തോടും കുറ്റപ്പെടുത്തലുകളുമായി അവർ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും വീഴാനിടയായി. സ്വന്തം തെറ്റുകൾ കാണാതെ പോയതുകൊണ്ടാണ് ഈ വീഴ്ച സംഭവിക്കുന്നത്. നമ്മൾ അളക്കുന്ന അളവിനെക്കുറിച്ച് നാഥൻ മറ്റു സന്ദർഭങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. മർക്കോസ് 4:24 അത് ദൈവവചനത്തെ നാം സ്വീകരിക്കുന്നതിൻ്റെ അളവാണ്. ലൂക്ക 6:38 അത് നാം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്നതിൻ്റെ ആത്മത്യാഗത്തിൻ്റെ അളവാണ്. വചനം കേൾക്കുകയും ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്നിടത്ത് നാം നമ്മുടെ വീണ്ടെടുപ്പ് കാണും. അതല്ലാതെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് സർവം കൈപ്പിടിയിൽ ഒതുക്കിക്കൊള്ളാമെന്ന് ധരിച്ചാൽ ഇസ്രായേൽ തിരോഭവിച്ചതുപോലെ ഒരു വിധി നമുക്കായി പതുങ്ങിയിരിപ്പുണ്ട്.